இருக்கிறதுனால தான் நான் ஓன் கோட்டைக்குள்ளே வந்திருக்கேன் சோமாரி. அதான்டா என் பாணி மட சாம்பிராணி. അദ്ദേഹത്തിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ടത് തന്നെ താടിയാണ് കേട്ടോ. എനിക്കും താടി തന്നെ. അയ്യക്ക് ഒരു മകൻ ജനിക്കും, അവൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യാൻ പോകുന്ന. അതെങ്ങനെ നിനക്കറിയാം? ഇതുപോലെ ഇരുട്ടില് നീ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇരുട്ടില് ചെയ്യുന്നതിന്റെ പേരാണ് സംഭവം. ആള് മാറി കയ്യബദ്ധം പറ്റിയാലോ? അതൊക്കെ കൊറേ നടന്നിട്ടുണ്ട്, പക്ഷെ ആരും മരിച്ചു പോയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും ഞാൻ രക്ഷിച്ചോളൂ. അപ്പൊ നിനക്ക് എന്റെ അടുത്ത് അബദ്ധം പറ്റിയാലോ? ഭ്രാന്താണ് നിനക്ക്. എനിക്ക് എന്ത് തന്നെ തെറ്റ് സംഭവിച്ചാലും എന്റെ ഭാര്യ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. എന്നെ കുറിച്ച് എന്താ വിചാരിച്ച? ഇതൊന്നും വേണ്ട മാതരേ, ഇതെല്ലാം നീ ഉപേക്ഷിച്ചേക്ക്. വീട്ടാണത്ര വിശക്കുമ്പോഴേ ചോറ് തന്നവരാണ് എനിക്ക്. ആദ്യം അവര് തന്നെയാ, അതിനുശേഷമല്ലേ നീ വന്നത്. ഇങ്ങനെ തന്നെ ജീവിക്കാന്ന് ഒരിക്കലും വിചാരിക്കില്ലേ മധുര. എന്തെങ്കിലും നിന്റെ അടുത്തുള്ള പേടി മാറി നിനക്കെതിരായിട്ട് ആരെങ്കിലും സാക്ഷി പറയും, ജീവിതകാലം മുഴുവനും നീ ജയിലിലായിരിക്കും. പിന്നെ ഞാൻ നിന്റെ കാര്യം ഓർത്ത് ഒരുക്കി തീരണം. ഈ മധുര മൈക്കിളിന്റെ പേടിക്ക് അത് ആരെങ്കിലും സാക്ഷി പറയാൻ വരൂ. മധുര, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം വിട്ടിട്ട് വരാം. വാ, നമുക്ക് ഈ നാട് വിട്ടു പോവാം. വിട്ടു പോവാനോ? എങ്ങോട്ട് പോവാൻ? ദുബായ്. അവിടെ ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. നീ മാറണം, നമ്മുടെ ജീവിതം നന്നായിരിക്കണം. സത്യം ചെയ്, എല്ലാം വിട്ടിട്ട് വരാന്ന് എനിക്ക് സത്യം ചെയ്. നന്നായിട്ട് ജീവിക്കുന്ന മൈക്കിളിനെയാണ് എനിക്ക് വേണ്ടത്. ഈ മധുര വേണ്ട. ചിലരൊക്കെ കാണുമ്പോ പാവം തോന്നുന്നുണ്ടെന്ന് പറയില്ലേ, അപ്പൊ എന്നെ കണ്ടിട്ട് നിനക്ക് പാവമായിട്ട് തോന്നുന്നില്ല. സത്യം ചെയ് മധുര. എല്ലാം വിട്ടുവരാം എന്റെ സെൽവിക്ക് വേണ്ടി. എടാ, മധുര തൊഴിലൊക്കെ വിട്ട് എപ്പോഴേ പോയി, ഇപ്പൊ വന്നിട്ട് മധുരേ മധുര എന്ന് വിളിച്ചാലോ? എടാ, അവനെ കാണാതായ അന്നു മുതൽ നിന്നെ കാണാതായതാ. എന്ത് കോലവാടാതും മര്യാദക്ക് നീ പറഞ്ഞോളണം. ഇതാണ് ഞങ്ങളുടെ കുലത്തൊഴില്. മോർണിംഗ് ആയാൽ നറക് നറക്, രാത്രി ആയാലോ പച്ചക് പച്ചക്. മര്യാദക്ക് പറഞ്ഞ ഇല്ലെങ്കിൽ കാശിന് വേണ്ടി കട്ടിംഗ് സോമൻ എന്ത് തെണ്ടിത്തരവും കാണിക്കും, പക്ഷെ കൂടെയുള്ള കൂട്ടുകാരൻ ഒരിക്കലും കാണിച്ചു കൊടുക്കില്ല. എന്താന്നറിയോ? എനിക്കറിയില്ലടാ, നിങ്ങളെ പോലെ തന്നെയാടാ മണ്ട ശിരോമണികളെ. മധുരനെ പോയി അന്വേഷിക്കടാ, എവിടെയെങ്കിലും വെച്ച് കണ്ടാ എന്നോട് ഒന്ന് വന്ന് പറയടാ. ജരുകണ്ടി ജരുകണ്ടി, ഒന്ന് പോടാ ചേത്താൻ കി ബച്ച. മധുര, നീ ആ പെണ്ണിന്റെ പുറകിൽ അങ്ങ് പോയി, ഞാൻ വല്ല ചേച്ചിമാരടുത്ത് പോകുമ്പോഴത്തേക്ക് എന്നെ ഇല്ലാതാക്കി കളിയല്ലോ മാര്. മധുര, നീ ഒരിക്കലും ഒരു പെണ്ണിന് വേണ്ടി ആയിരിക്കും ഇങ്ങനെ ചെയ്തേ, വേറെന്തോ കാരണമുണ്ട്, എന്താണെന്ന് പറയാ. പെണ്ണിന് വേണ്ടി അല്ലടാ ചെയ്യുന്നത്, ജീവിതത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കില്ല. ഇതെന്തുവാ, ആരാ കെട്ടിയത് നിനക്ക് അറിയില്ലേ? എടാ, ഇത് ചെന്താമര കെട്ടിയതല്ലേ, നീ ആർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആര് പറയുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, അവൻ പറയുന്ന ഒരിക്കലും കേൾക്കാതെ ഇരുന്നിട്ടുമില്ല. അവൻ നോക്കിക്കോളൂ, പോ പോടാ പോ ചെല്ല. മധുര ഇപ്പൊ ചെന്താമരയുടെ കൂടെ ഇല്ല സാറേ, ഇതാണ് ശരിക്കുള്ള സമയം. പോലീസൊക്കെ ഭയങ്കര കലിപ്പില്ല, എന്തെങ്കിലും ചെയ്യണം സാറേ. ¶¶
ഇതത്ര ശരിയല്ലല്ലോ ചേട്ടാ. അവൻ വേറെ ആരുടെ കൂടെ ചേർന്നെന്നാ തോന്നുന്നു. അവൻ വേറെ ആളുടെ കൂടെ പോയി ചേരുന്നവനല്ല, അവൻ കൂട്ടത്തെ സൃഷ്ടിക്കുന്നവനാ. അവൻ കുട്ടിക്കാലം മുതലേ ഈ തൊഴിൽ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിനക്കെവിടുന്ന് അറിയാനാടാ, ഇന്നലെ ജനിച്ച ബച്ചാനല്ലേ നീ. അളിയാ നീ വാടാ. അവൻ എവിടെയാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും. വാ സോമേ. ഇന്ന് വിളയാട്ടല്ല എങ്ക് കിട്ട വേണ്ട. അവനൊരു പീക്കിരി ചെറുക്കനാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അനിയും ഞാനുണ്ട് ചേട്ടാ. മധുര മൈക്കിളാണത്രേ, മധുര മൈക്കിള്. മധുര ഇവിടെയുണ്ട്, മൈക്കിൾ അവിടെ. എടുക്കടാ ഇങ്ങോട്ട്. കാറ്റ് കാറ്റോ ദേ വരുന്നുണ്ട്, കൊടുങ്കാറ്റ്. നിങ്ങൾ ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം, അതാണ് അവസാനമായിട്ടൊന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അവസാനമായിട്ടോ? മനസ്സിലായില്ല മധുര. ദുബായിലേക്ക് പോയതിനു ശേഷം സെൽവിക്ക് വേണ്ടി എല്ലാം വിട്ടിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ എന്താണെങ്കിലും നിങ്ങളിവിടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ കാണുമ്പോ നീ വെറും മൈക്കിളായിരുന്നു, ഇപ്പോ വളർന്നു വലിയ മധുര മൈക്കിളായി. നിന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനിക്കാനുള്ള എല്ലാ കഴിവും നിനക്കൊണ്ടടാ. നിന്റെ സെൽവിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച നീ നിന്റെ ഏട്ടന് വേണ്ടി ഒരേ ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്തിട്ട് എല്ലാം ഉപേക്ഷിച്ചോ? ഇല്ല ചേട്ടാ, വേണ്ട ചേട്ടാ. ദയവീത് എന്നെ വിട്ടേക്ക്, ഞാൻ പോയേക്കാം. ഇത് കേക്ക് മൈക്കിളെ, നിനക്ക് ദുബായി പോകാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു തരാം. നിങ്ങളെ രണ്ടുപേരെ അങ്ങോട്ട് കയറ്റി വിടാം ഞാൻ. എത്രയാ നിനക്ക് വേണ്ടത്? ഏട്ടൻ തരാം, സന്തോഷമായിട്ട് പോയിട്ട് വാ. എന്നാ എനിക്ക് വേണ്ടിയും എന്റെ ജാതിക്കാർക്ക് വേണ്ടിയും ഒരേ ഒരു കാര്യം അവസാനമായിട്ട് ചെയ്തതാ. ജാതികാരന് വന്നതല്ല മനുഷ്യൻ, മനുഷ്യൻ കാരണം വന്നതാണ് ജാതി. നിങ്ങൾ നല്ല മനുഷ്യനാ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. കെട്ടടാ. ആഗ്രഹിക്കാം, പക്ഷെ മറ്റുള്ളവന്റെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അടിപൊളി. ആ ക്ലബിൽ പോയി ഇത് ചെയ്യാന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല. സാധനം ഉണ്ടോന്ന് അവര് ചെക്ക് ചെയ്യും. സാധനം കണ്ടുപിടിച്ച അതുകൊണ്ട് തന്നെ അവരെ തീർത്തു കളയും. സാധനം കയ്യിലുണ്ടോ ഇല്ലയോ? പേടിയാവുന്ന മധുര പറ, സാധനം കയ്യിലുണ്ടോ? സാധനം ഉണ്ട്. എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതെ, സാധനം സാധനത്തിന്റെ കൂടെ. എന്തോന്ന്? ഒരുപാട് ചുറ്റിയിട്ടുണ്ടല്ലോ. കുത്തില്ലടാ. അതും ശരിയാണ്, സഹായിപ്പിന് പോലും ഇത്ര ഐഡിയ വരൂല.
അയ്യോ, ഇതെന്താ കറണ്ട് കേട്ടാ? ഏയ്, ആ ജനറേറ്ററിൽ ഓൺ ചെയ്യടേ. ഈ സാധനം പോലെ കഴിക്കാൻ എവിടെയാണ് ഗ്ലാസ് കുപ്പിയൊക്കെ എവിടെ ഇരിക്കുന്നത്? ആരാണ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തേ? ആരാ എങ്ങനെ നടക്കുന്നു? അതെ, ആരെങ്കിലും ഒന്ന് വന്നേ.